ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളുള്ളത് കൂരിയാട് അണ്ടർപാസിന് മുകളിൽ നിന്നുള്ള സർവീസ് റോഡ് തായ്ഭാഗത്തേക്കുള്ളൊരു വ്യൂ ആണ്. പൊതുവെ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ പാടത്തു നിന്ന് സർവീസ് റോഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ വയനാട് മഴ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് ഒരുപാട് ആളുകൾ മരണമടഞ്ഞും വീടുകളൊക്കെ നഷ്ടപ്പെട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് വളരെ ദാരുണമായ സംഭവങ്ങളാണ് ഇന്നലെയും മിഞ്ഞാന്നായിട്ട് നമ്മളെ ചാനലും മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഈ മേഖല, നമ്മുടെ ഈ പ്രദേശത്ത് എവിടെയൊക്കെയാണ് വെള്ളം കയറിയിട്ടുള്ള ആ ഏരിയകളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ കൂരിയാട് അണ്ടർപാസിന് മുകളിലുള്ള താഴേക്കുള്ള ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ മറ്റു മേഖലകളിൽ നമ്മുടെ ഈ കക്കാട്, കരിമ്പിൽ, വെന്നിയൂര്, അതുപോലെ കുളപ്പുറത്തിനിടയിലുള്ള പ്രദേശങ്ങളിൽ വെള്ളം ഇന്നലത്തേക്കാൾ കൂടുതലായിട്ട് വെള്ളം കൂടിയ ഒരു സാഹചര്യം ഉള്ളത് ഏരിയകളൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഒക്കെ കണ്ടുപോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, അണ്ടർപാസിൻ്റെ മുകളിൽ താഴേക്കുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്ന് കൂരിയാട് അണ്ടർപാസ് വരെ ഇനി ആറുവരിപ്പാതക്ക് മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട്. പക്ഷേ അതിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും റോഡ് വർക്ക് മഴ ആയതുകൊണ്ട് തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മുടെ സർവീസ് കൊണ്ട് വാഹനം കടന്നു പോകുമ്പോൾ വെള്ളത്തിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മളിതിനെ മുകളിൽ നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവേ ദേശീയപാതയുടെ റോഡ് വർക്ക് ആറുവരി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സർവീസ് റോഡൊക്കെ താഴ്ചയിലാണ്. പാടം ഏരിയയിൽ വയൽപ്രദേശങ്ങളൊക്കെ ഉയരാതെ പോയി കഴിഞ്ഞാൽ കുറഞ്ഞ വെള്ളം കയറിയാൽ തന്നെ വാഹനങ്ങൾക്ക് പോകാൻ, വാഹന ഗതാഗത കുരുക്ക് വളരെയധികം കൂടും. ഇപ്പോൾ തന്നെ നമുക്കൊരു നേരെ ഓപ്പോസിറ്റിൽ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെയും ഈ നേരെ ഈ പാടത്തിനോട് ചാരി വാഹനങ്ങൾക്ക് പോകാൻ പ്രയാസമാണ്. അവിടെ നല്ല വെള്ളമാണ്. പൊതുവെ കെ എൻ ആർ എസിലെ റോഡ് വർക്കുകളൊന്നും ഈ സർവീസുകൾ ഉയർച്ചയിലല്ല പലയിടത്തും എന്നുള്ളതാണ്. പാടം ഏരിയകളിൽ താഴ്ന്ന പ്രദേശങ്ങൾ ഉയരത്തിൽ കെട്ടാതെ പോയാൽ പിന്നീട് നമ്മൾ സർവീസ് റോഡ് യാത്ര ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോൾ താഴ്ന്നും കൂരിയുടെ സർവീസ് റോഡാണ് കാണുന്നത്. പൊതുവായി പോകാൻ പറ്റില്ല, അവിടെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അണ്ടർപാസിന് മുകളിൽ താഴെത്തിട്ടോ. അപ്പോൾ ഇവിടെ സർവീസ് റോഡ് പോകുന്ന ഈ ഏരിയയിലാണ് നമ്മളുള്ളത്. ഇവിടെ ഇപ്പോൾ ബസ്സുകൾ കണ്ടില്ലെങ്കിലും ടയർ മൂടുന്ന രീതിയിലാണ് വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത് കുറച്ച്. എത്രത്തോളമാണ് സർവീസ് റോഡിന് വെള്ളം ഉയർന്നു നിൽക്കുന്നത് കറക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓട്ടോറിക്ഷൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയറുന്നുണ്ട്. കുറച്ച് മുന്നേ നമ്മളതിൻ്റെ മുകൾ ഭാഗത്ത് വീടെടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബൈക്ക് ഈ ഡ്രെയിനേജിനുള്ള ഹോൾസിലേക്ക് കുടുങ്ങിയിരുന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ആ ബ്ലോക്കിനോട് ചാരിയിട്ടാണ് വാഹനങ്ങൾ ഇപ്പോൾ കടത്തി വിടുന്നത്. ഇവിടെ സന്നദ്ധ സംഘടന ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് കാണാം എത്രത്തോളമാണ് ഇപ്പോൾ വെള്ളം ഉയർന്നു നിൽക്കുന്നതെന്നുള്ളത്. ബസ്സിൻ്റെയും ലോറിയുടെ ഒക്കെ ടയർ മൂടും വിധം സർവീസ് റോഡിന് വെള്ളം ഉയർന്നു നിൽക്കുന്നൊരു കാഴ്ചയൊക്കെ നമ്മളിവിടെ എത്തിയിട്ട് കാണാൻ പറ്റുന്നത്. സർവീസ് റോഡ് ഉയരാതെ പോയാൽ ഇതുപോലെ ചെറുതായിട്ട് വെള്ളം ഒന്ന് കയറിയാൽ തന്നെ ഈ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കിപ്പോൾ കാറൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ എത്രത്തോളമാണ് സർവീസുകൾ വെള്ളം ഉയർന്നു നിൽക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റിലെത്തി ഈ ഒരു ഭാഗത്തും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബ്ലോക്ക് പതിച്ച് ആറുവരിപ്പാതക്ക് ബ്ലോക്ക് പതിച്ച് ഇതിൽ അടുപ്പിച്ചാണ് ബൈക്ക് പോകുന്നത്. ബാളിൻ്റെ ക്രാഷ് ബെയറിൻ്റെ ആ ഭാഗത്തുകൂടെ ബൈക്കിൽ നിന്നും പോകാൻ കഴിയില്ല. അപ്പോൾ അത്രക്കും വെള്ളം ഇവിടെയും കൂടുതലാണ്. ഇനി ഞാൻ ഇവിടുന്ന് നേരെ അണ്ടർപാസിൻ്റെ, കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് പനമ്പുഴ ഭാഗത്തേക്കുള്ള എത്രത്തോളമാണ് ആ ഭാഗത്തൊക്കെ വെള്ളം ഉയർന്നു നിൽക്കുന്നത് കാണാം. നമ്മൾ കക്കാട് ഭാഗത്തു നിന്ന് കൂരിയാട് എത്തിയ ലെഫ്റ്റ് ഭാഗത്തേക്കാണ് പനമ്പുഴ റോഡ്. ഇവിടെ ഈ ജംസ് സ്കൂൾ അതുപോലെ ഓഡിറ്റോറിയം ആ ഭാഗത്തു നിന്നുള്ളൊരു ദൃശ്യമാണ് ഞങ്ങളെ കാണിക്കുന്നത്. ഇന്നലെ നമ്മൾ ഇതുവഴി കടന്നു വന്നപ്പോൾ വെള്ളം ഇതുവഴി വാഹനങ്ങൾ ഓടിച്ച് പോകാൻ പറ്റിയിരുന്നു. ഇന്നിപ്പോൾ വെള്ളം കൂടി വന്നൊരു കാഴ്ചയൊക്കെ നമ്മളിവിടെ എത്തിയിട്ട് കാണാൻ പറ്റിയത്. പൊതുവേ കാലാവസ്ഥ അനുകൂലമാണെങ്കിലും പുഴയിൽ നല്ല ഒഴുക്കാണ്, അതുപോലെ ഒറുവ മറ്റു ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് എന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ആ ഏരിയയിലേക്ക് ജംസ് സ്കൂൾ അതുപോലെ തന്നെ ഓഡിറ്റോറിയം ആ ഭാഗത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ആളുകൾ തോണി മാർഗം അത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന അതുകൊണ്ട് കാണാൻ പറ്റുന്നത്. നമുക്കിവിടുന്ന് മുട്ടിന് മുകളിൽ അതായത് അരക്ക് താഴേക്കൊക്കെയാണ് വെള്ളം ഉയർന്നു നിൽക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ പൊതുവെ നാളെ ഒക്കെ വെള്ളം താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ വളരെയധികം പ്രയാസമേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് ഫ്രിഡ്ജ്, ടി വി, മിക്സി, അങ്ങനെ
വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റിയിട്ട് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് മാറ്റി, അതുപോലെ താമസങ്ങൾ മറ്റു കുടുംബ വീട്ടിലേക്കും സ്കൂളുകളിലേക്കും മറ്റുള്ള മേഖലയിലേക്കൊക്കെ മാറി താമസം മാറിയ ഒരു സാഹചര്യത്തിനുള്ളത് വളരെ പ്രയാസമാണ് അനുഭവിച്ചുകൊണ്ടത്. പെട്ടെന്ന് ഈ ഒരു കെടിയിൽ നിന്ന് മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ നാളെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഈ ജംസ് സ്കൂളിൻ്റെ ആ ഭാഗവും അതുപോലെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഈ ഏരിയയിൽ ഉള്ളൊരു ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ വീട്ടിലൊക്കെ വെള്ളം കയറിയതായിട്ട് നമുക്ക് കാണാം. വീടിൻ്റെ സ്റ്റെപ്പിന് അങ്ങനെ അരക്ക് ഒക്കെ കയറിയ ഒരു സാഹചര്യം ഈ ഭാഗത്തുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇവിടുന്ന് താഴ്ന്ന് ഈ ഭാഗത്തുള്ള ആളുകൾ വീട്ടിൽ താമസമാക്കട്ടെ എന്ന് നമ്മളെ പ്രതീക്ഷയോടെ നമുക്ക് ഇവിടുന്ന് അടുത്ത ഒരു ഏരിയയിലേക്ക്, കാരണം നമ്മുടെ പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ നാടറിയാൻ പൊതുവേ റോഡിൻ്റെ ഒരു കണ്ടൻസ് വീഡിയോകളാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ നാട്ടിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ നമ്മുടെ എത്രത്തോളമാണ് മഴ പെയ്തിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് അവരെ കാണിക്കുന്നതിന് വേണ്ടി പലരും നമ്മുടെ ചോദിച്ചിരുന്ന ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു നിലക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത മണ്ണിപ്പിലാക്കൽ ആ ഭാഗത്ത് എത്രത്തോളമാണ് വെള്ളം ഉയർന്നു നിൽക്കുന്നത്. അതുപോലെ കൂരിയാട് പനമ്പുഴ പാലം, നമ്മുടെ ദേശീയപാത വരുന്ന ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് എത്രത്തോളം ഒഴുക്കാണ്, പുഴയിൽ നിന്ന് പുഴയിൽ ഒഴുക്ക് എത്രത്തോളം ഉള്ളതൊക്കെ ഈ വീട്ടിൽ കാണിക്കാം. അത് കഴിഞ്ഞാൽ കരിമ്പിൽ, അതുപോലെ കരിമ്പിൽ കാച്ചടി വലിയോറ കേലങ്കുറിശിപ്പാട് ആ ഭാഗത്ത് എത്രത്തോളമാണ് വെള്ളം ഉയർന്നു നിൽക്കുന്നതും ചെറുമുക്ക് സമൂസക്കളും ആ ഭാഗത്തെ ഒരു വീഡിയോ ഒക്കെ ഉൾക്കൊള്ളിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് മണ്ണിൽപ്പിലാക്കൽ പാടത്ത് കച്ചേരിപ്പടി വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന കൂരിയാടെന്നും വേങ്ങര കച്ചേരിപ്പടി ഭാഗത്തേക്ക് പോകുന്ന ആ ഏരിയയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിൽപ്പിലാക്കലുള്ള ആ വെള്ളം എത്രത്തോളം ഉണ്ടെന്ന് കണ്ട് അവിടെ നമുക്ക് കാച്ചടി ഭാഗത്തേക്ക് കൂരിയാട് പനമ്പുഴ പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. നമ്മൾ മണ്ണിൽപ്പിലാക്കലെത്തിയിട്ടാവും കൂരിയാട് വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന കച്ചേരിപ്പടി ഈ ഭാഗത്തേക്ക് പോകുന്ന റോഡിന് ഈ ഒരു ഏരിയയിൽ റോട്ടിലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല. നമുക്ക് കാണാം നല്ല താഴ്ചയിൽ തന്നെ. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ആളുകൾക്ക് പോകുന്നതിന് തടസ്സവുമില്ല, അതുപോയി കടന്നു പോകാം, വളരെ സുഖകരമായി തന്നെ യാത്ര ചെയ്യാൻ പറ്റും. ഈ പാടത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഇതിന് കുറച്ച് ഉള്ളേരിയിലൊക്കെ കുറഞ്ഞൊരു ഏരിയയിൽ വെള്ളം കയറിയിട്ടുണ്ട് വീട്ടിലേക്കൊക്കെ. അതുപോലെ നേരെ ഓപ്പോസിറ്റിലും ഇപ്പോൾ നമുക്ക് കാണാം ആ ഭാഗത്തൊക്കെ മതിലിനോട് ഒപ്പിച്ചാണ് വെള്ളം നിൽക്കുന്നത്. ഇനി നമുക്ക് കൂരിയാട് പാലത്തിൻ്റെ ആ ഏരിയ എന്നുള്ള ആ കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടുന്ന് പുഴയിൽ എത്രത്തോളമാണ് ഒഴുക്ക് എന്നുള്ളതൊക്കെ കറക്റ്റ് രണ്ട് വർഷവും ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അങ്ങനെ പാലത്തിൻ്റെ മുകളിലെത്തി ഇവിടുന്ന് അങ്ങോട്ട് പനമ്പുഴ, നമ്മൾ നേരത്തെ കാണിച്ച ഓഡിറ്റോറിയം, അതുപോലെ ജംസ് സ്കൂളിൻ്റെ ആ ഭാഗം വെച്ചാൽ അതുപോയി കടന്നു പോയാൽ നമുക്ക് ഈ പാലത്തിൻ്റെ ആ കാണുന്ന പാലത്തിൻ്റെ അവിടെ എത്താൻ പറ്റും. നേരെ കുറച്ചും കൂടി ഈ റോഡിന് നിലവിലിപ്പോൾ വാഹനങ്ങൾ ഓടുന്ന ആ റോഡിൻ്റെ ആ ഭാഗത്തിനടുത്ത് നിങ്ങളെ കാണിക്കണ്ടി നിങ്ങൾ നല്ല ഒഴുക്കാണ് പുഴയിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ പാടത്തൊക്കെ വെള്ളം കൂടി വരുന്നത്. പൊതുവേ മഴക്ക് കുറവാണെങ്കിലും മറ്റു മേഖലയിൽ നല്ല മഴയും കാറ്റും മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒഴുക്കാണ്. ഏകദേശം നമ്മുടെ മുന്നൊക്കെ നമ്മളിവിടെ വീഡിയോ കാണിക്കാറുണ്ട്, ദേശീയപാത NH66 വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ മണ്ണ് ഇടിഞ്ഞ് ഇത് ഏകദേശം ഈ ആ തെങ്ങ് കാണുന്ന അവിടെ വരെ ഇതുണ്ടായിരുന്നു, മതിലുണ്ടായിരുന്നു, അതൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് പോയൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഭാഗത്ത് താമസിക്കുന്നവർക്ക് അവിടെ വളരെ ശ്രദ്ധിക്കണം, ഇടിയാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മൾ പാലത്തിന് അടിയിൽ നിന്നുള്ള ആ ഒഴുക്കാണ്, തൂണിൻ്റെ പില്ലറിൻ്റെ ഭാഗത്ത് ഒഴുക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ നേരെ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയും കൂടി ഞങ്ങൾ കാണിക്കുന്നത്. ആ പൊന്തൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് നല്ല എന്താ പറയുക നല്ല ഇതിനെ വെള്ളം ഒഴുക്ക് നല്ല കൂടുതലാട്ടോ. ഇന്നലെ ഞാനിവിടെ വന്നിരുന്നു, ഇന്നലത്തേക്കാൾ നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ വെള്ളം കടന്നു പോകുന്നത്. അപ്പോൾ നാളെ ഇനിയും ഒഴുക്ക് ഉയരുകയാണെങ്കിൽ അത് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെയും മിന്നാന്നും നല്ല മഴയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന മുതൽ ഇതുവരെ മഴ ഒന്നും പെയ്തിട്ടില്ല. മൂടിക്കെട്ടലുകളുണ്ടെങ്കിലും മഴ പൊതുവേ കുറവാണ്. നമ്മൾ വൈകുന്നേരം വരെയുള്ള വീഡിയോ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് 31st ഇവിടെ എത്തിട്ടോ. അപ്പോൾ അടുത്ത് തങ്ങൾപ്പടി കരിമ്പിൽ കാച്ചടി വലിയോറ ഭാഗത്തേക്ക് വന്ന കേലംകൃഷിപ്പാടത്തെ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. കരിമ്പിൽ ജുമാത്ത് മസ്ജിദിൻ്റെ ജുമാത്ത് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു പോക്കറ്റ് റോഡുണ്ട്, ഷോർട്ട് റോഡ്, അതുപോയി കടന്ന് നമുക്ക് പാടത്ത് എത്താം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടാവും കരിമ്പിൽ ജുമാത്ത് പള്ളിൻ്റെ ഈ ഏരിയയിലെത്തി ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തുള്ള ആ ചെറിയ പോക്കറ്റ് റോഡ് കടന്ന് പാടത്തെത്താം. അങ്ങനെ നമ്മൾ പാണ്ഡികശാല റോഡിന് പോകുന്ന ഭാഗത്തെത്തി. നേരെ റൈറ്റ് സൈഡിൽ കാച്ചടി അങ്ങാടിയിൽ നിന്നും പാണ്ഡികശാല വലിയോറ പുത്തനങ്ങാടി വേങ്ങര ഭാഗത്തേക്കുള്ള റോഡിന് അങ്ങനെ നമ്മൾ പാടത്തുനിന്നുള്ള ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോണിയിലൊക്കെ ആളുകൾ ആ ഭാഗത്തേക്ക് പോകണം. ഇവിടെയൊക്കെ
അരക്ക് ഒപ്പിച്ച് വെള്ളമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞ. ഏതായാലും നമുക്ക് അങ്ങോട്ട് കുറഞ്ഞ നേരം നാണ്ട് നടന്നു പോയി നോക്കാം എത്രത്തോളം ഉണ്ടെന്ന് കറക്റ്റ് നിങ്ങളെ കാണിക്കാം. പൊതുവെ ഈ റോഡ് പാടത്തിനോട് അടുപ്പിച്ചാണ് കടന്നു പോകുന്നത്, അതുകൊണ്ട് തന്നെ അത്ര ഉയരത്തിലുമല്ല റോഡ്. അരക്ക് മുകളിൽ വെള്ളമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ വീടുകളൊക്കെ വെള്ളത്തിലായിട്ടുണ്ട്, വെള്ളത്തിൽ വെള്ളം വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഏതായാലും പെട്ടെന്നത് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ പനമ്പുഴ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം വീടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറിയില്ല, അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് താഴ്ന്ന് ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട് ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച്. ഏതായാലും താഴട്ടെ പ്രാർത്ഥനയോടെ ദിശയോടെ നമുക്കിനി അടുത്ത ഒരു ഏരിയയിലേക്ക്, ഇവിടെ ആളുകൾ തോണി മാർഗം ആ ഏരിയയിലേക്കൊക്കെ പോകട്ടോ. നമുക്കത് പോയി കടന്നു പോകണമെന്നുണ്ടായിരുന്നു, സമയക്കുറവ് കൊണ്ട് തന്നെയാണ് ആ ഏരിയയിലേക്ക് പോകാത്തത്. ഏതായാലും ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ആ പാടം ഏരിയയിലെ വീഡിയോ നിങ്ങളെ കാണിക്കാം. ആ ഭാഗത്തൊക്കെ വീടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും കുറച്ചുകൂടിയാണ് പോയിട്ട് ആ പാടം ഏരിയത്തെ വീഡിയോയും ഒക്കെ ഒന്ന് കാണിച്ച് ഉടനെ തിരിച്ച് നമുക്ക് അടുത്ത ഏരിയ ചെറുമുക്ക് കക്കാട് കുനുമ്പൽ ഭാഗം സമൂസക്കുളം ആ ഏരിയത്തെ ഒരു വീഡിയോ ഒക്കെ കുറഞ്ഞ നേരം കൂടി കാണിച്ച് പെട്ടെന്ന് നമുക്ക് സമൂസക്കുളത്തെത്താം. അപ്പൊ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ നമുക്ക് കാണാം ആളുകളൊക്കെ നടന്നവരുണ്ടെങ്കിൽ അരക്ക് വെള്ളം ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തോണിമാർഗമാണ് ഇപ്പോൾ ആളുകൾ അങ്ങോട്ടും പാസ് ചെയ്യുന്നത്. അതുപോലെ നീന്തി ആ ഭാഗത്തേക്കൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഈ പാടത്ത് കേലകൃഷി പാടം ഈ ഏരിയയിൽ എത്തിയപ്പോൾ കാണാൻ പറ്റുന്നത്. അവിടെ ആ വീടുണ്ടല്ലോ, ആ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ വെള്ളം കിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഏതായാലും പെട്ടെന്ന് വെള്ളം താഴ്ന്ന് വീട്ടുകാർ താമസമാക്കട്ടെ എന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ നമുക്കിനി അടുത്ത ഏരിയയിൽ സമൂസക്കുളത്ത് ആ ഭാഗത്തെ കാഴ്ചകളും കണ്ട് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം. പോകാം സമൂസക്കുളത്ത് എത്തിയിട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പാടത്തുനിന്ന് വെള്ളം നമ്മുടെ തോടിൻ്റെ ഈ ഭാഗത്ത് റോഡിലൊന്നും ആയിട്ടില്ല. പൊതുവെ ഇവിടെയൊക്കെ റോഡ് ഐറ്റിലാണ്. നമ്മുടെ ആ ഏരിയ കുനുമൽ ഭാഗത്തും റോഡ് ഇപ്പോൾ പുതുതായിട്ട് ഐറ്റ് വീണ്ടും കൂടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഐറ്റുള്ളതുകൊണ്ട് ഈ ഒരു ഏരിയയിലാണ്, അതായത് സമൂസക്കുളത്തുനിന്നും കുനുമൽ ഭാഗത്തേക്കും ക്രോസ് ചെയ്ത് പോകുന്ന ഈ റോഡിൽ താഴ്ന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുമോ എന്ന് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും പോയി നോക്കാം ആ ഏരിയയിൽ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കക്കാട് കുനുമ്പിൽ ചെറുമുക്ക് ഭാഗത്ത് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു സാഹചര്യം വയനാട് മുണ്ടക്കം ഉരുൾപൊട്ടലിൽ ഒരുപാട് സുഹൃത്തുക്കളാണ് മരണപ്പെട്ടത്. വീടുകൾ പോയവരുണ്ട്, അവരുടെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ദുഃഖത്തിൽ പ്രാർത്ഥനയോടെ നമ്മൾ പങ്കുചേരുകയാണ്. മാത്രവുമല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വളരെയധികം ശ്രദ്ധിക്ക, മഴയ്ക്ക് നല്ല സാധ്യതകളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. ഏതായാലും കുട്ടികളും മുതിർന്നവരും അതുപോലെ പാടത്ത് പുഴയിലൊക്കെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ സമൂസക്കുളത്ത് കുനുമല്ലി ഭാഗത്ത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും നല്ല മഴക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, നല്ല മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ വിശേഷമായിട്ടുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.